അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അലാ അമീൻ വഅലാ ആലിഹി അജ്മഈൻ ുംബർ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ മനുഷ്യരായ നമ്മുടെ ദുന്യവിയായ ജീവിതത്തിൽ അള്ളാഹുഹു എന്നിയാലൊടുങ്ങാത്തത്ര

ഒരിക്കൽ മഹാനായ മഹാനായി റസൂലഹിാഹു അലഹി വസ്സലമയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ് ആ സന്ദർഭത്തിൽ മഹാനായ മഹാനായി റസൂൽഹി സൊല്ലാഹു വസ്സല്ലാഹു വൻഹയോട് ഇപ്രകാരം പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും അല്ലയോ അസ്മാ നീ നിന്റെ ധനം പാത്രത്തിലാക്കിക്കൊണ്ട് കെട്ടി സൂക്ഷിച്ചു വെക്കരുത് മറ്റുള്ളവർക്ക് നൽകാതെ മറ്റുള്ളവരെ സഹായിക്കാതെ മറ്റുള്ളവർക്ക് നിന്റെ സമ്പത്ത് കൊണ്ട് ആശ്വാസവും സമാധാനവും പ്രതീക്ഷയും ലഭിക്കാതെ ആ സമ്പത്തിനെ നീ കെട്ടിപ്പൂട്ടി പുകഴ്ത്തിക്കൊണ്ട് വെക്കുകയും ചെയ്യരുത് അങ്ങനെ അള്ളാഹുസ്ബാന നിനക്ക് ദുനിയാവിൽ അനുഗ്രഹമായി നൽകിയിട്ടുള്ള സമ്പത്തിനെ കെട്ടിപ്പൂട്ടിക്കൊണ്ട് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അള്ളാഹുവും തൻ്റെ സമ്പത്തിൻ്റെ പാത്രത്തിൻ്റെ വായ നിനക്കെതിരായി കെട്ടിപ്പൂട്ടി വെക്കുകയും ചെയ്യും അപ്പോൾ അള്ളാഹുവും എന്തു ചെയ്യും നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ നീക്കിക്കളയുകയും അല്ലെങ്കിൽ പിടിച്ചു വെക്കുകയും ചെയ്യും എന്ന് പ്രവാചകൻ പ്രവാചകരൻ സല്ലാഹു വലം പഠിപ്പിക്കുന്നു എന്നിട്ട് പ്രവാചകൻ പറയുന്നത് അതുകൊണ്ട് തന്നെ നിനക്ക് എത്രത്തോളം നിന്റെ സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുവാൻ സാധിക്കുമോ ദാനധർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാം തന്നെ ആ സമ്പത്തിനെ നീ ചെലവഴിക്കേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ ഈയൊരു വചനത്തിലൂടെ പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ റസൂൽ അള്ളാഹി സാഹു വലൈഹി വസ്ല്ലമ മറ്റൊരു വചനത്തിലൂടെ അവരോട് ഇപ്രകാരം പഠിപ്പിച്ചു കൊടുക്കുകയാണ് നീ പി കാണിക്കരുത് എങ്കിൽ നിന്നോട് അള്ളാഹുവും പിശുക്ക് കാണിക്കുന്നതാണ് നീ കണക്ക് നോക്കാതെ ചെലവഴിച്ചു കൊണ്ടേയിരിക്കുക കണക്ക് നോക്കിയാണ് നീ ചെലവഴിക്കുന്നതെങ്കിൽ അള്ളാഹു നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ കാര്യത്തിലും അള്ളാഹു കണക്ക് നോക്കിയിട്ടേ നിന്റെ ജീവിതത്തിലേക്ക് ഇട്ടുതരികയുള്ളൂ നീ ഒരിക്കലും തന്നെ സൂക്ഷിച്ചു വെക്കരുത് അങ്ങനെ നീ നിനക്ക് നൽകപ്പെട്ട സമ്പത്തിനെ നീ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അള്ളാഹുസ്ബാൻ നിനക്ക് തരാതെ അവന്റെ ബർക്കാത്തുകളെ നിന്റെ ജീവിതത്തിൽ നിന്നും തടഞ്ഞു വെക്കുകയും ചെയ്യുമെന്ന് മഹാനായ റസൂൽ അള്ളാഹിഹു അലൈവ് വസ്ലമ്മ ഈ ഒരു വചനത്തിലൂടെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹുസ്ബാൻ മൂന്ന് രൂപത്തിൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് മനുഷ്യരൂപത്തിൽ ഒരു മലക്കിനെ നിയോഗിക്കുകയും ആ മൂന്ന് പേരെയും അള്ളാഹുസ്ബഹാറഹു വത്താല ദുനിയാവിൽ പല രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കുകയും ചെയ്ത രംഗം ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ് ആ കൂട്ടത്തിൽ മൂന്നാമനായ വ്യക്തിയായിരുന്നു അന്ധനായ മനുഷ്യൻ ആ അന്ധനായ മനുഷ്യന്റെ അടുത്തേക്ക് മനുഷ്യരൂപം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു മലക്ക് വരികയും ആ മനുഷ്യനോട് ഇപ്രകാരം ചോദിക്കുകയും ചെയ്യുന്നു എന്നിൽ നിന്നും താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആ അന്ധനായ മനുഷ്യൻ ആ മലക്കിനോട് പറയുന്നു അള്ളാഹുസ്ബഹാന എൻ്റെ കാഴ്ചയെ എനിക്ക് തിരിച്ചു തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു ആ സമയത്ത് ആ അന്ധനായ മനുഷ്യൻ്റെ കാഴ്ചശക്തി അള്ളാഹുസ് ബെഹാനഹുല അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നു മാലി അയ്യു ഇനൈക് എന്നിൽ നിന്നും താങ്കൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സമ്പത്ത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത് എനിക്കൊരു ആടിനെ കിട്ടുകയാണെങ്കിൽ അതൊരു ഹൈറാകും എന്നാണ് പറയുന്നത് പരിപൂർണ ഗർഭിണിയായ ഒരു ആടിനെയാണ് സമ്പത്തായി കൊണ്ട് നൽകുന്നത് അങ്ങനെ അതിനെ സമ്പത്തായി സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം സഹോദരങ്ങളെ ആ മലക്ക് വീണ്ടും ഈ അന്ധനായ മനുഷ്യൻ്റെ അടുത്തേക്ക് അന്ധത ബാധിച്ച മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വരുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും അയാളോട് പറയാണ് അല്ലയോ സഹോദര ഞാൻ വളരെ ദരിദ്രനായ മനുഷ്യനാണ് യാത്രയിൽ എൻ്റെ എല്ലാ മാർഗങ്ങളും തടയപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ യാത്ര തുടർന്നു പോകണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവും പിന്നെ നിങ്ങളുമല്ലാത്ത ഒരു സഹായവും ഒരു മാർഗവും എൻ്റെ മുമ്പിൽ ഞാൻ കണ്ടെത്തുന്നില്ല കാഴ്ചയില്ലാത്ത അന്ധനായ മനുഷ്യനായിരുന്നു ആ അവസ്ഥയിൽ നിന്നും അള്ളാഹു സ്വഹാനഹ നിങ്ങളുടെ കാഴ്ച കാഴ്ചശക്തിയെ അള്ളാഹു സ്ഫഹാനഹുവല നിങ്ങൾക്ക് തിരിച്ചു നൽകുകയും ചെയ്തിരിക്കുന്നു ആ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ് എൻ്റെ യാത്രക്ക് ആവശ്യമായിട്ടുള്ള ഒരു ആടിനെയും അല്പം ഭക്ഷണവും എനിക്ക് താങ്കൾ നൽകുകയാണെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു സഹായകവും വലിയൊരു ആശ്വാസവുമായി തീരും അല്ലയോ പ്രിയപ്പെട്ട സഹോദര ഒരു കാലത്ത് ഞാൻ അന്ധനായിരുന്നു ആ അന്ധതയിൽ നിന്നും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം എൻ്റെ കാഴ്ചശക്തി എനിക്ക് തിരിച്ചു ലഭിക്കുകയും ഞാൻ പരമമായ ദരിദ്രനായിരുന്നു പാവപ്പെട്ടവനായിരുന്നു ആ അവസ്ഥയിൽ നിന്നും അള്ളാഹുസ്ബഹാറഹുഅാല എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മുഴുവനായും നിങ്ങൾ എടുത്തുകൊള്ളുക ആവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ളവ നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുക എന്ന് ആ അന്ധനായിരുന്ന മനുഷ്യൻ അന്ധനായ രൂപം സ്വീകരിച്ചു കൊണ്ട് നിൽക്കുന്ന മലക്കിനോട് പറയുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ആ മലക്ക് മുമ്പ് അന്ധനായിരുന്ന മനുഷ്യനോട് പറയുകയാണ് നിങ്ങളുടെ സമ്പത്ത് അവിടെ വെച്ചുകൊള്ളുക ഇത് നിങ്ങൾക്ക് കേവലം ഒരു പരീക്ഷണമായിരുന്നു അള്ളാഹു നിങ്ങളെക്കുറിച്ച് അങ് ഏറ്റവും സംതൃപ്തനും അങ്ങേറ്റം തൃപ്തി ഉള്ളവനുമായിരിക്കുന്നു നിങ്ങളുടെ രണ്ട് കൂട്ടുകാരിൽ അള്ളാഹുസ്ബഹാൻഹുല അങ്ങേറ്റം ദേഷ്യമുള്ളവനും രോഷാകുലനുമായി തീരുകയും ചെയ്തിരിക്കുന്നു എന്ന് ആ മലക്ക് അന്ധത ബാധിച്ച് നിന്നിരുന്ന മനുഷ്യനോട് പറയുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ട വിശ്വാസികളുടെ സഹോദരങ്ങളെ അള്ളാഹുസ്ബഹാൻ അഹുവത്ത് നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്നും ആവശ്യമായിട്ടുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ ഈ ഒരു പരിതസ്ഥിതിയിൽ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം പ്രത്യേകിച്ചും നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാം തന്നെ സാമ്പത്തികമായി അങ്ങേറ്റം പ്രയാസവും ബുദ്ധിമുട്ടും വേദനയും അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് അവരിലേക്ക് അള്ളാഹു നമുക്ക് അനുഗ്രഹമായി നൽകിയ സമ്പത്ത് എത്രയാണോ അതിൻ്റെ ഒരു വിഹിതം അവരിലേക്കും കൂടി എത്തിച്ചു കൊടുക്കുവാൻ വിശ്വാസികളായ എനിക്കു നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുസ്ബാനഹുഅാല നമ്മരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല എങ്കിൽ സമ്പത്ത് നൽകപ്പെടുകയും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും പാവപ്പെട്ടവരും ദരിദ്രനുമായിട്ടുള്ള ആളുകളുടെ കൈയിലേക്ക് അത് നൽകപ്പെടാതിരിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ആ സമ്പത്ത് മുഴുവൻ നശിപ്പിക്കപ്പെടുകയും ആ സമ്പത്ത് മുഴുവനും അള്ളാഹുസ്ബഹാന നൽകിയതിനേക്കാളും വേഗത്തിൽ തിരിച്ചെടുക്കുകയും ആ രോഗങ്ങൾ അവരിലേക്ക് തിരിച്ചു നൽകുകയും ചെയ്ത രംഗം ഈ ചരിത്രങ്ങളിലൂടെ എനിക്കും നിങ്ങൾക്കും വായിക്കുവാനും പഠിക്കുവാനും സാധിക്കും അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്നും അള്ളാഹുസ്ബഹാന നമ്മെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ നിന്റെ ദീനൻ്റെ പ്രചാരണത്തിനു വേണ്ടി രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ പ്രബോധന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദന്യരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ഓൺലൈൻ ദാമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്കെല്ലാവർക്കും മബൂറും മക്കബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറഭേം അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായി കൊണ്ട് അനശ്വരമായ സന്തോഷങ്ങളുടെ ഗേഹമായ ജന്നാത്ത് ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി റബ്ബേ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹീതമായ സമ്പത്തിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ടവനും അവകാശപ്പെട്ടവനും ദരിദ്രരനുമായിട്ടുള്ള ആളുകൾക്ക് ചെലവഴിക്കുവാൻ കഴിയുന്ന നല്ല മനസ്സിൻ്റെ ഉടമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു